അഞ്ചുനേരം നിസ്കരിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു, എല്ലാം ചെയ്തു. സ്വർഗത്തിലെത്താവുന്ന എല്ലാ പണികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം മാതാപിതാക്കളെ ഉപദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അയാൾക്ക് ഈ പറയപ്പെടുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ പ്രതിഫലങ്ങളും ഒരുപോലെ നഷ്ടമായിത്തീരും. മുസ്ലിം സമുദായത്തോട് ഇതിങ്ങനെ ഇടക്കിടക്ക് പറയേണ്ടി വരുന്നതിൽ വലിയ വിഷമുണ്ട്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ കൽപ്പനയും പ്രവാചകന്റെ കൽപ്പനയ്ക്കും അനുസരിച്ച് ജീവിക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ അത്തരം മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വമുള്ള കാരുണ്യമുള്ള ഒരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ അതൊരു വല്ലാത്ത വിഷമാണ്. ഈ റമദാനിലാണ് നമുക്കേറെ പ്രയാസമുണ്ടാക്കിയ ഒരു സംഗതി, ഒരു ഉമ്മയുടെ മരണം. നൂറുകണക്കിന് ഉമ്മമാര് മരിക്കുന്നുണ്ട്, നൂറുകണക്കിന് ഉമ്മമാര് നമ്മുടെ നാട്ടിൽ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ റമദാനിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ ഏവരെയും ശങ്കരപ്പെടുത്തിയ ഒരു മരണം, ഒരു ഉമ്മയുടെ മരണം. നാല് ആൺമക്കളുള്ള ഒരു ഉമ്മ, നാലാൺമക്കളും നല്ല കരുത്തുള്ള തന്റെയിടമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ളവരാണെന്നാണ് കേൾക്കുന്നത്. ആ ഉമ്മയെ ഈ നാല് മക്കളെ ഉപദ്രവിച്ചു എന്ന് പറയേണ്ടി വരും. ആ ഉമ്മയുടെ സങ്കടം, ജീവിതത്തിൽ തനിക്ക് താങ്ങാകും തണലാകുമെന്ന് വിചാരിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന നാല് ആൺമക്കളിൽ നിന്നും മോശം അനുഭവം ലഭിക്കേണ്ടി വരികയും അവസാനം വൃദ്ധ വാർദ്ധക്യത്തിന്റെ ഏറ്റവും പ്രയാസകരമായ അന്തരീക്ഷത്തിലെത്തുമ്പോ കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് ഉമ്മക്ക് വേണ്ടുന്ന എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കേണ്ടതിന് പകരം ആ നാല് മക്കളും ഉമ്മയെ കൊണ്ടുപോയി തള്ളിയത് വൃദ്ധസദനത്തിലാണ്. ആ വൃദ്ധസദനത്തിൽ കിടന്നാണ് ഉമ്മ മരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തെറിയപ്പെടുന്നു. ലോകത്തെ വിവിധ പ്രദേശങ്ങൾ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റമദാൻ മാസം കൂടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിരന്തരം ഈ റമദാൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിയപ്പോ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ആ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞതിൽ ഒരു കാര്യം ഇതായിരുന്നു, അല്ലാന്റെ പ്രവാചകന്റെ അടുത്ത് ജിബ്രീൽ സലാത്തു വസ്സലാം ദ്വാരക്കുന്നു, ഒരാൾക്ക് വൃദ്ധരായ രണ്ട് മാതാപിതാക്കളെ അല്ലെങ്കിൽ ഒരാളെ ശുശ്രൂഷിക്കാനായി ലഭിച്ചിട്ടും അയാളുടെ പാപം പുറത്തപ്പെടുന്നില്ലെങ്കിൽ അയാളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ അർപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ ഗൗരവമുള്ള ഒരു വാചകമാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ അവർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ വളർത്താൻ, നമ്മളെ വലുതാക്കാൻ. നമുക്ക് വേണ്ടി തന്നത് അല്ലാന്റെ ഖുർആൻ സൂറത്ത് ലുഖ്മാൻ അതിന്റെ പതിനാലാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നൊരു വാചകമുണ്ട്. നാം മനുഷ്യനോട് വസ്തുയത്ത് നൽകുകയാണ്, മനുഷ്യനോട് ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അല്ല പറയാണ്, നാം മനുഷ്യർക്ക് വസ്തുയത്ത് കൊടുക്കുകയാണ് അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച്. എന്നിട്ട് അല്ലാഹു പറയുന്ന അമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, അവന്റെ ഉമ്മ അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത് ക്ഷീണത്തിന്റെ മേൽ ക്ഷീണത്തോടെയാണ്. അവൻ അവന്റെ ഉമ്മയുടെ വയറ്റിലുണ്ടാകുന്ന സമയം ആ ഉമ്മ
അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. സ്രഷ്ടാവായ റബ്ബ് പറയാണ് ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം, അത്രയും പ്രയാസം സഹിക്കുന്നു. അവന്റെ മുലകുടി വേർപെടലാവട്ടെ രണ്ട് കൊല്ലമാണ്, രണ്ട് വർഷം കൊണ്ടാണ്, രണ്ട് വർഷം കൊണ്ടാണ് ഉമ്മയുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ വേർപെടുന്നത്. അതുകൊണ്ടല്ല പറയുന്ന എനിക്ക് നന്ദി രേഖപ്പെടുത്തണമെന്ന് വരിവാറിതയിക്ക, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയാണ്. അല്ലാന്റെ ഖുർആൻ പറയാം, മാതാപിതാക്കളെ ഏറ്റവും ഭംഗിയായി കാണണം. ജീവിതത്തിൽ അവരനുഭവിച്ച ത്യാഗങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിവുണ്ടാവണം. പ്രത്യേകിച്ച് ഉമ്മ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ പ്രാധാന്യമുണ്ട് ഉമ്മക്ക്. ഞാനത് പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, മാ ഹഖുൽ വാലിദൈനി അലാ വാലിദിഹിമാ വലദിഹിമാ, നബിയെ മാതാപിതാക്കളോട് അവരുടെ മക്കൾക്കുള്ള ബാധ്യത എന്താണെന്ന് ചോദിക്കുമ്പോൾ റസൂൽ അലി മറുപടി ഇതാണ്, ഉമ്മാ ജന്നതുക വനാറുക, അവ രണ്ടുപേരുമാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ വാപ്പയും ഉമ്മയുമാണ് നിനക്ക് സ്വർഗം നിനക്ക് നരകം എന്ന് പറഞ്ഞാൽ അവരെ ശുശ്രൂഷിച്ചുകൊണ്ടും അവരെ കൂടുതൽ കൂടുതൽ ബഹുമാനിച്ചും ആദരിച്ചും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ടും സ്വർഗം നേടാം. അവരെ ഉപദ്രവിച്ചുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടോ ആണെങ്കിൽ നിനക്ക് നരകമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ കരയിപ്പിച്ചുകൊണ്ട് ഒറ്റ പ്രവൃത്തിയും വേണ്ട എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിൽ ശിർക്ക് ഒഴിച്ചുള്ള ബാക്കി എല്ലാത്തിനോടും ഇസ്ലാം രാജിയായി. ഏയ് ശിർക്ക് ഒഴിച്ചുള്ള ബാക്കി എല്ലാത്തിനോടും ഇസ്ലാം രാജിയായി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിജ്റ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഹദീസിൽ കാണാം, ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, ജിഹ്തു ഉബായിഉക അലൽ ഹിജ്റ, നബിയെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഹിജ്റ പോകാൻ നിങ്ങളുമായി പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളുമായി പ്രതിജ്ഞയാണ്, ഞാൻ ഹിജ്റ പോകാൻ റെഡിയാണ് എന്ന് നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ എന്റെ വാപ്പയും ഉമ്മയും രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഹിജ്റ പോയാൽ പിന്നെ അവർ കാരണ്ടാവില്ലല്ലോ, അവരെന്ന് ഞാൻ പോകുന്നത്, അവർക്ക് പ്രയാസമുണ്ട്. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഇർജിഇലൈഹിമാ ഫഅദ്ഹികുഹുമാ കമാ അബ്കൈതഹുമാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നീ നിന്റെ വാപ്പയുടെ അടുത്തേക്ക് മടങ്ങിപ്പോ, എന്നിട്ട് അവരെ കരയിപ്പിച്ചതുപോലെ അവരെ ചിരിപ്പിക്കുകയും അവർക്ക് കരച്ചിലുണ്ടാക്കാനുള്ള പ്രവൃത്തി നീ ചെയ്തു വന്നതുപോലെ നീ അവരെ ചിരിപ്പിച്ചുകൊള്ളു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഉമ്മയെ വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കാൻ പോകുന്നു എന്ന പരസ്യ പ്രസ്താവന നടത്തുന്ന ഒരു ഗതികെട്ട മനുഷ്യൻ ഗൈബിന്റെ മുന്നിൽ എഴുതി വെക്കുന്നു, മാതാവിനെ വൃദ്ധസദനത്തിലാക്കാൻ പോവാണെങ്കിൽ ആരോടെ പ്രശ്നമാക്കാൻ വരരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതുമ്മക്കാണ് പ്രിയപ്പെട്ടവർ ഇത് സഹിക്കാൻ കഴിയുക? താൻ വന്ന് പ്രസവിച്ച തന്റെ ആൺകുട്ടികൾ തന്നെ തിരിഞ്ഞു നോക്കാതെ ഒരു മകൻ പോലും ഉമ്മയോട് പ്രവർത്തിക്കുന്നത് ഔട്ട് ഹൗസിൽ ഒരു ചെറിയ പ്രത്യേക സ്ഥലമുണ്ടാക്കി കൊടുത്ത് ഉമ്മ അവിടെ താമസിച്ചോളി. ആ ഉമ്മയുടെ ബാങ്ക് ബാലൻസുകളെല്ലാം തീർന്നപ്പോ ഇനി പുറത്തേക്ക് തട്ടാന്നുള്ളത് വേറെ വഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യർ അനുഭവിക്കാൻ പോകുന്ന പ്രയാസം എന്തായിരിക്കും? നമുക്കൊക്കെ തോന്നുന്നുണ്ടല്ലേ, വാപ്പയും ഉമ്മയും വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിന് പിടിക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ നമ്മളുടെ അത്രയും പോരാ അവരെന്ന് തോന്നലുണ്ടോ? നമ്മുടെ ഭാര്യമാർക്ക് എങ്ങനെ തോന്നലുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ തോന്നലുണ്ടോ? അത് തടഞ്ഞു വെക്കേണ്ടുന്ന ഉത്തരവാദിത്വം സത്യവിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഈ റമദാനിൽ, നമ്മൾ റമദാൻ എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെയധികം സൂക്ഷ്മത പാലിക്കുന്ന ഒരു സമയത്ത് പോലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ.
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വളരെ ഗൗരവതരമായ ഒരു ആയത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. الله من القرآن وقال ربك لا تعبد إلا إياه وبالوالدين إحسانا. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് അള്ളാഹു കലാദ് തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനമാണത്, അള്ളാഹുവിന്റെ കൽപ്പനയാണത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. ഇതിൽ ഖുർആൻ പറയുന്ന വാചകം ഇമ്മാ യബ്ലുഗന്ന ഇൻദക കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. അവർ രണ്ടുപേരോ അല്ലെങ്കിൽ അവരൊരാളോ അവരുടെ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രയോജനം വൃദ്ധരായി, നടക്കാൻ കഴിയുന്നില്ല, കാഴ്ച കാണുന്നില്ല, സംസാരിക്കാൻ കഴിയില്ല, ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ നിന്റെ മാതാപിതാക്കൾ രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ നിന്റെ അടുത്തെത്തിയാൽ പറയരുത് എന്നുള്ളത് ഖുർആൻ എന്ന് പോലും പറയരുത് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുകയായിരുന്നു. ആ ഉമ്മ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മയോട് ഈ നാല് കാളക്കുറ്റന്മാരായ ആൺമക്കൾ, നിങ്ങൾ ആലോചിക്കണം, ആ ഉമ്മയുടെ മാരടത്തിൽ നിന്ന് മുലപ്പാല് കുടിച്ചിട്ടാണല്ലോ ബന്ധക്ക് ആരോഗ്യം ഉണ്ടായത്. ആ ഉമ്മയുടെ പ്രയാസങ്ങളിൽ നൊമ്പരങ്ങളിൽ നിന്നുമാണല്ലോ ഇവനൊക്കെ ആണായി തീർന്നത്. ഇത്രയും ശക്തിയും കരുത്തുമൊക്കെ നമുക്കുണ്ടായിരുന്നത് ഇല്ലേ? ആ കരുത്തിനോടാണ് ഇവൻ അവന്റെ മുഷ്ടി കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കുന്നത്. ഇവൻ ചോദിക്കുന്ന അമ്മയോട് എന്തെങ്കിലും അവസാനമായിട്ട് ആഗ്രഹമുണ്ടോ, പറഞ്ഞോളീം, മരിക്കാൻ പോകുമ്പോ അങ്ങനെയാണ്. ഒരു മാതാവിന്റെ മനസ്സിനൊരു സമാധാനം കൊടുക്കാത്ത ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും അവസാന കാലം? നിങ്ങൾ ഓർക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകം പറയാൻ, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നൊരു പാപം, നാളെ പരലോകത്തിന് ശിക്ഷ എന്തെങ്കിലുണ്ട്, ദുനിയാവിൽ വെച്ച് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്, ആ ശിക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ധം മുറിച്ചു എന്നതാണ്. മാതാവിനോടുള്ള ബന്ധം, മാതാവിനോടുള്ള ഇഷ്ടം, മാതാവിനോടുള്ള താല്പര്യം ഒരു മനുഷ്യന്റെ മനസ്സിൽ കുറഞ്ഞു വരികയും അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദുനിയാവിലവതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ദുനിയാവിലവിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ എന്നാലും അവിടുത്തെ വളർത്തിയ അവിടെ നിന്ന് മുലവെടുത്ത ഉമ്മമാരോട് അള്ളാഹുവിന്റെ റസൂൽ പ്രവർത്തിച്ചത് കണ്ടാൽ ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ ഉമ്മമാരോട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ ഉമ്മമാരോട് ഫാത്തിമത്ത് ബിന്ത് അസദ് റളിയല്ലാഹു അൻഹാ, അതുപോലെ തന്നെ ഹലീമത്ത് സഅദിയ്യ റളിയല്ലാഹു അൻഹാ, മഹദി അവർ റസൂലുള്ളാഹിക്ക് മുലവെടുത്ത ഉമ്മമാരാണ്, വളർത്തിയ ഉമ്മയാണ്. അവർ വരുന്നത് കണ്ടാൽ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ചരിത്രം വായിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ ഉമ്മമാരോട് എങ്ങനെ പെരുമാറുന്നത്? അത്രയും കണിശമായി അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നത് മാത്രമല്ല, അവിടുത്തെ മേൽത്തട്ടം കൊണ്ട് ഇരിക്കുന്ന സ്ഥലം തട്ടിക്കൊടഞ്ഞിട്ട് അവിടെ ഇരുത്തും ആ ഉമ്മയെ. ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറി നോക്കണം? ഉമ്മയോട് ഛേ എന്ന് പറയാൻ എന്ത് അവകാശമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? കുറച്ചു കാലം മുമ്പിലേക്ക് കടന്നുപോയാൽ, കുറച്ചു കാലം മുമ്പിലേക്ക് കടന്നു പോകണം. ഉമ്മ നമ്മളെ പ്രസവിച്ച കാലം, ഉമ്മ നമ്മളെ പ്രസവിച്ച കാലത്തേക്കൊന്ന് മടങ്ങി പോകണം. ആ
ആ കാലത്ത് നീ ഒന്നും കഴിയാത്തവനായിരുന്നു. ആ സമയത്ത് നീ മൂത്രമൊഴിച്ചതും കാട്ടിച്ചതും നീ തുപ്പിയതും നീ ഛർദിച്ചതുമെല്ലാം ആ ശരീരത്തിലാണ്. ഒരിക്കൽ പോലും ചേർന്ന് പറഞ്ഞുകൊണ്ട് തട്ടി എറിഞ്ഞിട്ടില്ല നിന്റെ ഉമ്മ നിന്നെ, അല്ലേ? തട്ടി എറിഞ്ഞിട്ടില്ല ഉമ്മ നമ്മളെ. അപ്പോഴും ആ അഴുക്കും ശരീരത്തിലുണ്ടപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ കഴുകി വൃത്തിയാക്കി നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നത് നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും അധികം ബന്ധം, ഏറ്റവും അധികം സഹബത്ത് വേണ്ടത് ഉമ്മയോടാണ്, ഉമ്മയോടാണ്. കാരണം ആ ഉമ്മയുമായിട്ടാണ് കണക്ഷൻ കൂടുതൽ നമുക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഇന്നലകളിൽ അവരനുഭവിച്ച പ്രയാസങ്ങളെ ചേർത്ത് വെക്കണം ഇന്ന് നമ്മൾ. ഇന്ന് നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് അവർക്ക് കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അവർക്ക് എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റാതെ വരും. പ്രായം കൂടുമ്പോ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ പറ്റാതെ വരും. ഒരുപക്ഷെ നമ്മൾ ഇരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തായിരിക്കും അവരുടെ വിസർജ്യം വീഴുന്നുണ്ടാവുക. ആ സന്ദർഭത്തിൽ അവരെ നീ ഉപദ്രവിച്ചു കൂടാ എന്നതാണ് അല്ലാഹുവിന്റെ ഖുർആന്റെ ഈ പ്രയോഗം. പല തപ്പുന്നഹുമാ ഉഫിൻ എന്ന് പറയരുത്, ഉണ്ടെന്നങ്ങൾ കാണിച്ചത് പറഞ്ഞു പോകരുത്, പറഞ്ഞു പോകരുതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എന്റെ പങ്ങളെ കാണിക്കുന്നത് എന്ന് പലരും പറയരുത്. വലതൻഹറുഹുമാ, അവർ രണ്ടുപേരോട് നീ പരുഷമായി സംസാരിക്കുകയും ചെയ്യരുത്. പരുഷമായി സംസാരിക്കരുത്, കയർത്ത് സംസാരിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കരുത്. നീ അവരോട് മാന്യമായി മാത്രമേ സംസാരിക്കാവൂ. കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. നോക്കട്ടെ, ഈ ആളുകൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ഈ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ആ ഉമ്മയെ ഉപദ്രവിച്ച് ഇല്ലാതെയാക്കിയ ഈ നാല് കഷ്മലന്മാർക്ക് എങ്ങനെ പറയാൻ കഴിയും? പഠിച്ചോളെ, എന്റെ മാതാപിതാക്കൾ എന്റെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ. ജീവിച്ചിരുന്ന സമയത്ത് ഒരു കാരുണ്യത്തിന്റെ ഒരു ഭാഗം പോലും ചെയ്തു കൊടുക്കാത്തവന്മാർക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഉമ്മയെ ഉപദ്രവിക്കുന്ന, ബാപ്പയെ ഉപദ്രവിക്കുന്നവര് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു നിമിഷമെങ്കിലും ബാപ്പയെയും ഉമ്മയെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉപദ്രവിച്ചാൽ, അവരുടെ മനസ്സ് കീറി മുറിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ശിക്ഷയായിരിക്കും ഈ സമൂഹത്തിന് നൽകാനിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂന്നാളുകൾ മൂന്നാളുകളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു നോക്കുകയില്ല. മൂന്നാളുകളെ അല്ലാഹു നോക്കൂല. ഒന്ന്, മാതാപിതാക്കളെ ഉപദ്രവിച്ചവരാണ്. മാതാപിതാക്കളെ ഉപദ്രവിച്ചവരെ നാളെ അല്ലാഹു ഖിയാമത്ത് നാളിൽ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നൊന്നും ലഭിക്കാനിടയില്ലാത്ത മനുഷ്യനായി മാറിയെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വാചകം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുസ്ബിഹു വാലിദഹു അൻഹു റാദിയാൻ ഇല്ലാ ലഹു ബദാനി മിനൽ ജന്ന വൈ ഗല വാഹിദൻ ഫവാഹിദ്. ഏതൊരു മുസ്ലിമും അവൻ പ്രഭാതത്തിലാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് രണ്ട് കവാടങ്ങൾ അവന് വേണ്ടി തുറക്കുന്നു, അവന് വേണ്ടി രണ്ട് കവാടങ്ങൾ തുറക്കുന്നു. മാതാപിതാക്കൾ ഒരാളാണോ അവന്റെ കൂടെ ഉള്ളത്? ഒരു വാതിൽ. രണ്ടുപേരാണോ? രണ്ടു വാതിൽ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, റാദിയാൻ. ആ മാതാപിതാക്കൾ ഇവനെ കുറിച്ച് തൃപ്തനാണെങ്കിൽ, പാപ്പയും ഉമ്മയും ഇവനിൽ തൃപ്തരാണെങ്കിൽ, ആ രണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇവന് വേണ്ടി തുറക്കും. ഇല്ലെങ്കിലോ പറയാണ്,
إلا كان له بابان من النار وإن كان واحدا فواحد باپيوڑم امميوڑم ഉപദ്രവിക്കുന്നവനോട് ബാപ്പയും ഉമ്മയും ഒരിക്കലും വിട്ടണ്ടാവില്ല അവരുടെ വെറുപ്പോട് കൂടിയാണ് നീ പ്രഭാതത്തിലാകുന്നതെങ്കിൽ ബാപ്പയുടെ ഉമ്മയുടെയുമാണെങ്കിൽ രണ്ട് കവാടങ്ങൾ നരകത്തിൽ നിന്ന് ഒരാളുടെ മാത്രമാണെങ്കിൽ ഒരു കവാടം നരകത്തിൽ നിന്ന് തുറക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം ഇങ്ങനെ അനുഭവിച്ച് പ്രയാസപ്പെടുത്തുന്ന ഓരോ മനുഷ്യനും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു സാധ്യതയില്ലാത്ത മനുഷ്യരാണ് വരുന്ന മാതാപിതാക്കൾ ഉപദ്രവിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം ഇനി ഞാൻ രണ്ട് ഒരു കാര്യങ്ങൾ പറയാണ് പരിശുദ്ധ ഖുർആനും ഹദീസുകളും മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ശരിക്കും ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു നാളെ നിന്റെ തലമുടിയും നരക്കും നാളെ നിന്റെ ആരോഗ്യവും ക്ഷയിക്കും ഇന്ന് ആധുനിക ടെക്നോളജിയുടെ കാലമാണെങ്കിൽ ഇതിനേക്കാളും വലിയ ടെക്നോളജിയുടെ കാലമായിരിക്കും ഒരുപക്ഷെ നീ വയസ്സാകുന്ന സമയത്തുണ്ടാവുക ഇന്ന് നീ നിന്റെ മാതാപിതാക്കളോട് ചെയ്തത് നാളെ നിന്റെ മക്കൾ നിങ്ങളോട് ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഒരു കാര്യം സംശയത്തോടുകൂടി പറയുന്നു ശരിയോ തെറ്റോ എനിക്കറിയില്ല ഏതൊരു കാര്യത്തിനും മക്കൾക്ക് വിദ്യാഭ്യാസങ്ങൾ കൊടുത്തോളി പക്ഷെ അതിന്റെ കൂടെ മതബോധം ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചു കൊണ്ടുവരണം മതബോധം പഠിപ്പിച്ചുകൊണ്ട് ചെറിയ മക്കൾ ആ ചെറിയ പ്രായം മുതലേ മതബോധത്തിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മക്കൾക്ക് ഒരു പക്ഷെ നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടാകും ആ മക്കൾക്ക് വേണ്ട സാമ്പത്തിക അടിത്തറയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാകും പക്ഷേ അവർക്ക് വേണ്ട ആത്മീയമായ വിവരം അവരുടെ ഹൃദയങ്ങളിൽ ശക്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് നിർബന്ധ ബുദ്ധി പറഞ്ഞത് ചെറുപ്പം മുതൽ മക്കൾക്ക് ദീന പഠിപ്പിച്ചു കൊടുക്കണം മതം പഠിപ്പിച്ചു കൊടുക്കണം അതിങ്ങനെ പഠിച്ചാൽ മാറ്റുണ്ടാകും നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ അൽമനാറ് പ്രീ സ്കൂൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെറിയ സ്കൂളുകളുണ്ട് പുക്കളാരി മുച്ചുകൾ നമ്മുടെ ഇവിടുത്തെ അൽമനാർ സ്കൂളുണ്ട് അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ നമ്മുടെ മക്കളെ ചെറിയ കുട്ടികൾ തന്നെ ഏൽപ്പിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം അങ്ങനെ വന്നാൽ എന്നറിയോ ദീനിന്റെ പക്വത കിട്ടിയാൽ ആ മക്കൾക്ക് വാപ്പയെയും ഉമ്മയെയും ശരിക്കറിയാൻ കഴിയും ഞാൻ ഒരു സഹാബിയുടെ ചരിത്രം പറയാം അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി പറയാണ് ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് ഒരിക്കലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേൾക്കുന്നവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയും ഞങ്ങൾ രണ്ടാളും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ കണ്ടുവച്ചതോ ഉമ്മ തിന്നാൻ ആഗ്രഹിച്ചതോ ആയ സാധനം അതിൽ നിന്ന് ഞാൻ എടുത്തു തിന്നുപോയാൽ അതെന്റെ ഉമ്മക്ക് വിഷമമാകുമോ എന്ന് പ്രോദിച്ചിട്ടാണ് ഞാൻ ഉമ്മാനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് നിങ്ങളെ നാലിച്ചു നോക്ക് എന്റെ ഉമ്മ കണ്ടുവച്ചൊരു സാധനം ഞാൻ തിന്നുപോയാൽ എന്റെ ഉമ്മക്ക് വിഷമമാകുമോ എന്ന് പേടിച്ചിട്ട് ഈ ഉമ്മത്തിന്റെ മുന്നിലാണ് മാതാപിതാക്കളെ കെട്ടിയിട്ട് ഉപദ്രവിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന മക്കളുള്ള കാലം ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ദീനിനെ കരുതിയിരിക്കണം കൃത്യമായി അതിന്റെ ആശയങ്ങളെ പഠിച്ചു മനസ്സിലാക്കണം വാപ്പയെയോ ഉമ്മയെയോ കരയിച്ചിട്ടുള്ള മക്കൾ ആരെങ്കിലും ഇക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോട് മാപ്പ് പറഞ്ഞ് പൊരുത്തം പറഞ്ഞ് അവരെ ചിരിപ്പിച്ചോളണം ഇല്ലെങ്കിൽ നിന്റെ ബോംബിൽ വലയില്ലടോ നിന്റെ നിസ്കാരത്തിൽ വലയില്ലടോ നീ കിടക്കുന്ന സക്കാത്തിനോ സദഖത്തോ വലയില്ല അവരുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഹന്ത്രിയും അല്ലാഹുവിന്റെ കലാമും നിന്റെ മേൽ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ബന്ധം നമ്മുടെ ഉമ്മയോടാണ് നമ്മുടെ വാപ്പയോടാണ് അത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഭാര്യമാരും മറ്റുള്ളവരുമെല്ലാം എനിക്കെന്റെ മകന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഇഷ്ടമുണ്ട് പക്ഷെ എന്റെ ഉമ്മന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊരു നല്ല മകനല്ല എന്നല്ല എന്റെ അർത്ഥം ഒരുപക്ഷെ നീ നല്ല വാപ്പയായിരിക്കാം നിന്റെ മകന്റെ മുന്നിൽ നീ നല്ല വാപ്പയാണ്
പക്ഷേ നിന്റെ ഉമ്മയുടെ മുന്നിൽ നീ നല്ലൊരു മകനല്ല. എന്തുകൊണ്ട്? എന്റെ ഉമ്മയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ എനിക്ക് കഴിയാത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ അള്ളാന്റെ അടുത്ത് കുറ്റക്കാരനായിക്കൊണ്ടേയിരിക്കും. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളോടും വളരെ ഗൗരവത്തിൽ പറയാണ്, മക്കളെ, ഉമ്മമാരോട് ആ ഒരു വാക്കിന്റെ പകുതി കൊണ്ടുപോലും ഒരു ഉമ്മമാരോട് ഒരിക്കലും ദേഷ്യത്തോടെയോ വെറുപ്പോടുകൂടിയോ സംസാരിച്ചു പോകരുത്. അത് അള്ളാഹു നമുക്ക് വലിയ ശിക്ഷ നൽകാൻ കാരണമാകുമെന്ന് ശ്രദ്ധിക്കണം. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെപ്പോഴും സന്തോഷിപ്പിക്കാൻ കഴിയാം. അവർ വീണു പോകുമ്പോൾ കൈപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെപ്പോഴും പിടിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയുണ്ട്, പ്രായമുള്ള ഉമ്മയുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, അള്ളാഹുവിന്റെ അനുഗ്രഹം നിരന്തരമായി വർഷിക്കുന്ന വീടാണത്, അള്ളാഹുവിന്റെ മനക്കുകൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വീടാണത്. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ വലിയ പദവി കിട്ടാൻ പോകുന്ന മനുഷ്യർ ജീവിക്കുന്ന വീടാണത്. അതാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പ്രായമുള്ള വാപ്പയും ഉമ്മയും കിട്ടണം. പ്രായമുള്ള വാപ്പയും ഉമ്മയും വേണം. പ്രായമില്ലാത്തവനെ നീ നോക്കണ്ട, എന്നെ പണ്ടമോ നോക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ സോഫിക്കുണ്ടായിട്ട് കരുത്തുണ്ട്, തൻ്റെടുണ്ട്. ഞാൻ വീഴുന്ന സമയത്താണ് എന്നെ നോക്കാൻ ഒരാൾ വേണ്ടത്. ആ സമയത്ത് എനിക്ക് അവരോട് തുച്ഛമാണെങ്കിൽ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസം പറഞ്ഞിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അക്ക എന്ന പ്രയോഗമാണ് അല്ലാന്റെ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അക്ക, ശരിക്കും ഉപദ്രവിക്കുക, പ്രയാസപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയൽ ഹബീബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ അവർ മരിച്ചുപോയാലും അവരോടുള്ള നമ്മുടെ കടപ്പാട് അവസാനിക്കുന്നില്ലല്ലോ. മാതാപിതാക്കൾ മരിച്ചുപോയാലും അവർക്ക് വേണ്ടി ചെയ്യാൻ ധാരാളം കാര്യങ്ങൾ ഇനിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടി നിസ്കരിക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, ഉമ്മ മരിച്ചു കിടക്കുമ്പോ ആ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കാത്ത മോളെ, പെണ്ണെ, നിനക്ക് എന്ത് ബന്ധാടി ആ ഉമ്മയോടുള്ളത്? ആ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആർത്തവമോ പ്രസവ സംബന്ധമായോ ആയ അശുദ്ധി അല്ലാത്ത സമയത്ത് ആ മാതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ, ഉപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ നിനക്ക് അനുവാദം കിട്ടുന്നില്ലെങ്കിൽ, നീ ചെയ്യുന്നില്ലെങ്കിൽ നീ എന്ത് കടമയാണ് അവരോട് പാലിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉണർത്തുകയാണ്, എവിടെയാണെങ്കിലും അവിടുത്തെ സ്ത്രീകൾ ഉപദേശിക്കണം, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബാധ്യത അവർക്ക് വേണ്ടി നിസ്കരിക്കാം. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ നിസ്കാരവും ശ്രദ്ധിച്ചോളുങ്ങൾ, എല്ലാ നിസ്കാരത്തിന്റെയും അവസാനം അത്തഹിയാത്തിലെ പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ വാരിദായ പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു പ്രാർത്ഥന പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. അല്ലാഹുമ്മ റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരു നിസ്കാരവും വാപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കാതെ കടന്നു പോകരുത്. അത്തഹിയാത്തിൽ പ്രാർത്ഥിച്ചോളൂ, നിസ്കാരശേഷവും പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ നൽകിയ സഹീഹായ വസീയത്തുകൾ പൂർത്തിയാക്കുക എന്ന നമ്മുടെ ബാധ്യതയാണ്. അവരുടെ കടബാധ്യതകൾ ഏറ്റെടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അവരുടെ സുഹൃത്തുക്കളെ ആദരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. വാപ്പയോടുള്ള ബന്ധം എത്രത്തോളമെന്ന് അറിയണമെങ്കിൽ ആ മകൻ വാപ്പ മരിച്ചിട്ട് വാപ്പയുടെ ചങ്ങാതിമാരോടോ വാപ്പയുമായി ബന്ധപ്പെടുന്നവരോടോ ഇയാൾക്ക് എത്ര ബന്ധമുണ്ടെന്ന് നോക്കിയാൽ മതി, അപ്പോഴറിയാം ഇയാൾക്ക് അയാളുടെ വാപ്പയുടെ എത്ര ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ വാപ്പയമ്മയൊക്കെ മരിച്ചു പോയാൽ അവരുടെ ചങ്ങാതിമാരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല, നമ്മളവർക്ക് ഒരു നന്മയും ചെയ്യൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയിലാണ്, ഒരു കഴുകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ മക്കയിൽ വെച്ച് അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ടു. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ തന്റെ തലപ്പാവ് ഊരിയെടുത്ത് ആ ചെറുപ്പക്കാരന്റെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് കഴുകപ്പുറത്ത് നിന്നിറങ്ങി കഴുകയും കൊണ്ടുകൊടുത്തു. അപ്പൊ ആളുകൾ ചോദിച്ചു,
ഗ്രാമീണരായ അറബികളല്ലേ, അവർക്ക് നിങ്ങളെ തലപ്പാവ് തന്നെ കൊടുത്താൽ ഒരു നന്മയാണല്ലോ, അത് അത് തന്നെ അവർക്ക് വലുതാണ്. അതേസമയത്ത് എന്തിനാ ഞങ്ങൾക്ക് യാത്രക്ക് പോയി നിങ്ങൾ കഴുതയും കൂടെ കൊടുത്തത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഇദ്ദേഹത്തിന്റെ ഉപ്പ, ഈ ചെറുപ്പക്കാരന്റെ ഉപ്പ എന്റെ വാപ്പയായ ഉമറിന്റെ ചങ്ങാതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, വാപ്പയുടെ ചങ്ങാതിമാരെ ആദരിക്കൽ വാപ്പക്ക് പുണ്യം ചെയ്യലാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്നെ കൊടുത്തത് എന്റെ ഉപ്പക്ക്, എന്റെ ഉപ്പയോടുള്ള ബന്ധം ഞാൻ നിലനിർത്തിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കണ്ടാൽ പോലും മിണ്ടലില്ല. ഇങ്ങനെ നൂറുകണ ആയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിവിയെക്കുറിച്ച് ഓർമ്മ അവിടെ സൂക്ഷിച്ചിരുന്നു. വീട്ടിലെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, വീട്ടിലെന്തെങ്കിലും ഒരു വല്ലപ്പോഴും മാറിലേക്ക് അർത്താൽ അത് കഷ്ണങ്ങളാക്കിയാൽ നബിതങ്ങൾ അതിൽ നിന്ന് മാംസം എടുത്തിട്ട് എവിടെ കൊടുക്കാം? ഖദീജ ബിവിയുടെ ചങ്ങാതിമാർക്ക് കൊടുക്കും. ഖദീജ ബിവിയുടെ ചങ്ങാതിമാർക്ക് കൊടുക്കും. ഖദീജയോടുള്ള ബന്ധമാണ്, ഖദീജ ജീവിച്ചിരുന്നപ്പോൾ അവരോടുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ജീവിച്ചിരിക്കുമ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരോട് ഇങ്ങനെയാണെങ്കിൽ, ചങ്ങാതിമാരോട് തന്നെ ഇത്രയുമാണെങ്കിൽ, മരിച്ച ആളുകളോട് നമുക്കുള്ള ബന്ധം എന്തായിരിക്കും? മരിച്ച ആളുകളോട് നമുക്കുള്ള ബന്ധം എന്തായിരിക്കും? അവരുടെ അടുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിക്കണം. മക്കളാണെങ്കിൽ അവർക്ക് വേണ്ടി സദഖ കൊടുക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം അവർ നമുക്ക് വേണ്ടി ഹോമിച്ചവരാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം അവർക്കു വേണ്ടിയും മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ചിലപ്പോൾ വെള്ളിയാഴ്ച പിന്നെ പെരുന്നാൾ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ശനിയാഴ്ച എപ്പോഴാണോ ഹിലാൽ കാണുന്നതിനനുസരിച്ചായിരിക്കും അത് ബന്ധപ്പെടുന്നത്. എന്തായാലും വെള്ളിയാഴ്ചയാണെങ്കിൽ ഒരു ഉപദേശം കൂടി പറയാൻ ഒരു പക്ഷേ സമയം കിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് ഗാഹ് 7:30-നായിരിക്കും നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. എല്ലാവരും പൊതുവെടുത്ത് മുസ്വല്ലിയും കൊണ്ട് പോരേണ്ടതുണ്ട്. അതുപോലെ ഫിത്ർ സക്കാത്ത് 90 rupees ഒരാളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഇവിടെ അടക്കാം. ഇവിടുന്ന് പിന്നെ ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. പിന്നെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബസ് സ്റ്റാൻഡിലായിരിക്കും നമ്മുടെ ഈദ്ഗാഹ്, 7:30-നാണ് നിസ്കാരം. ആ ടൈമെ തന്നെ നിസ്കരിച്ചിരിക്കും ഇൻഷാല്ലാ. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും എന്ത് ചെയ്യണം? എത്തിച്ചേരണം. വെള്ളിയാഴ്ചയാണെങ്കിൽ, ശനിയാഴ്ചയാണെങ്കിൽ അതനുസരിച്ചുള്ള വിഷയങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാല്ലാ സംസാരിക്കും. അല്ലാഹു തൗഫീഖ് നൽകും. മറവട്ടെ, ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയുള്ള സദക്കയാണ്, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സദക്കയാണ്. അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അതിന്റെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സദക്കയാണ്. അപ്പോ നമ്മളുടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി സദക്ക ചെയ്യുന്നത് മാതിരി നമ്മുടെ പള്ളിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടല്ലോ. എല്ലാവരും ഇൻഷാല്ലാ ഇന്നത്തെ സദക്കയിൽ ഏറ്റവും നമ്മൾ നിരന്തരം വന്നിരിക്കുന്ന, നമ്മൾ ജുമാക്ക് വരുന്ന, നിസ്കരിക്കാൻ വരുന്ന, നമ്മൾ തറാവി നിസ്കരിക്കുന്ന, രാത്രി പിന്നെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷ വന്നിരിക്കുന്ന നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയാകുമ്പോൾ അതിന് കൂടുതൽ ബന്ധം കൂടുതലാണല്ലോ. ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് സഹകരിക്കണം, സഹായിക്കണം എന്നുണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗമുണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റി കൊടുക്കുകയും അനുഗ്രഹം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്, വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്.